ദൈവത്തിൻ്റെ സ്നേഹവും കൃപയുടെയും സമ്പന്നമേറിയ ധന്യമുള്ള നാമത്തിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് നമ്മളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. സകല മാനവ രാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്. യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെതായിരിക്കുന്ന ജനനവും നമ്മളെ രക്ഷകനായി കാണിക്കുന്നു. എല്ലാവരെയും രക്ഷിപ്പാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത്. മലാഖി പ്രവാചകന് ശേഷം യോഹന്നാ സ്നാപകൻ വരെയുള്ള ഒരു വലിയ ദീർഘനാളത്തെ ഗ്യാപ്പിന് ശേഷം യേശുവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ യോഹന്നാ സ്നാപകൻ, ഒരു മുന്നോടിയായി കടന്നു വന്ന യോഹന്നാ സ്നാപകൻ, യേശു ആരെന്ന് ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി കടന്നു വന്ന യോഹന്നാ സ്നാപകൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ഇതാ: ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് യോഹന്നാ സ്നാപകൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് യോഹന്നാ സ്നാപകൻ യേശുവിനെ ഒരു കുഞ്ഞാടായിട്ട് പറഞ്ഞത്? യേശുവിന് വേണ്ടി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോകോൾ കൊടുക്കുകയായിരുന്നു, എല്ലാം റെഡിയാക്കുകയായിരുന്നു. പക്ഷേ യേശുവിനെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവപുത്രനായിട്ടല്ല യോഹന്നാ സ്നാപകൻ പറഞ്ഞത്, പിന്നെയോ ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്നാണ് പറഞ്ഞത്. ആ കുഞ്ഞാടാണെന്ന് പറഞ്ഞതിൽ വളരെ കഴമ്പുള്ള കാര്യമാണ് യോഹന്നാ സ്നാപകൻ പറഞ്ഞു വെച്ചത്. ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്നു ആർക്കു വേണ്ടി? ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഒരു കാര്യം, രണ്ടാമത് പാപങ്ങളെ ചുമക്കുന്നവനാണ്, മൂന്നാമത്തെ കാര്യം ആരുടെ പാപത്തെ ചുമക്കുന്നതാണ്? ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുവിനെക്കുറിച്ച് താൻ വെളിപ്പെടുത്തിയ യോഹന്നാ സ്നാപകൻ പറഞ്ഞു. കർത്താവ് ആരായിരുന്നു? ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നു. എന്തിനു വേണ്ടിയാണ് വന്നത്? ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയായിരുന്നു. യേശുവിനെ കുഞ്ഞാടായിട്ടും ദൈവത്താൽ വേർതിരിക്കപ്പെട്ടതായിട്ടും മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യവും പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം യഹൂദന്മാരുടേതായിരിക്കുന്ന രീതികൾക്ക് വേണ്ടിയാണ്. അപ്പം ഞാൻ അല്പമായിട്ട് ആ രീതി എന്താകുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുന്നു. മിസ്രയീമരിൽ അടിമകളായി കിടന്ന ജനതയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം മോശയെ മിസ്രയീമിലേക്ക് അയച്ചു. മിസ്രയീമിൽ ചെന്ന് ദൈവം ആരെന്നും യഹോവ ആരെന്നും രാജാവായ ഫറവോന് വെളിപ്പെടുത്തി കൊടുത്തു. ഫറവോൻ വിശ്വസിച്ചില്ല, വിട്ടയച്ചില്ല. അങ്ങനെ മഹാവ്യാധികളെയെല്ലാം അയക്കുവാനായി തുടങ്ങി. ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു, നാല് കഴിഞ്ഞു, വിശ്വസിച്ചില്ല. അങ്ങനെ പത്താമത്തെ വാദയായിരിക്കുന്ന കടിഞ്ഞൂൾ സംഹാരം, അവിടെയാണ് ഒരു കുഞ്ഞാട് വരുന്നത്. അവിടെ പറഞ്ഞതനുസരിച്ച് പെസഹ ആചരിക്കണം, ഒരു കുഞ്ഞാടിനെ വേർതിരിക്കണം, അതിനെ കൊല്ലണം, അതിൻ്റെ രക്തമെടുത്ത് കട്ടിൽ കാലിന്മേലും കുറുമ്പടിയുമേലും പുരട്ടേണം എന്ന് പറഞ്ഞു. രാത്രിയിൽ സംഹാരകൻ കടന്നുപോകും, രാജാവിൻ്റെ കൊട്ടാരം തുടങ്ങി കുടിൽ വരെ താമസിക്കുന്ന സകല വീട്ടിൽ കൂടെ
ഈജിപ്തിൽ കൂടെ ദൂതനായിരിക്കുന്ന ദൈവത്തിൻ്റെ സംഹാരകൻ കടന്നു പോകും. എന്നാൽ രക്തം അടയാളമായി കണ്ട, ഒന്നുകൂടെ പറഞ്ഞാൽ കുഞ്ഞാടിൻ്റെ രക്തം അടയാളമായി കണ്ട ഭവനമെല്ലാം ഒഴിഞ്ഞ് സംഹാരകൻ കടന്നുപോയി. അപ്പോൾ ഒരു വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ഒരു കുഞ്ഞാട് മിസ്രയീമിൽ രാജ്യത്ത് ഇസ്രായേൽ മക്കളുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി അറുക്കപ്പെട്ടു. മാത്രമല്ല, മിസ്രയീമരുടെ അടിമത്തത്തിൽ കിടന്നിരുന്ന ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട മക്കളായിരുന്നു ഇസ്രായേൽ മക്കൾ. അപ്പോൾ അതൊരു പശ്ചാത്തലമാണ്. മാത്രമല്ല, പഴയ നിയമമനുസരിച്ച് ആരെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യണം? അവന് പൈസ ഉള്ളതനുസരിച്ച് കൊണ്ടുവരണം യാഗമൃഗത്തെ. അവൻ അതിനെ രക്തം ഒഴിച്ച് തൻ്റെ പാപത്തിന് വേണ്ടി യാഗമർപ്പിക്കണം എന്നാണ് വചനം വായിക്കുന്നത്. രക്തം ചിന്തിയിട്ടല്ലാതെ പാപത്തിന് വിമോചനമില്ലായിരുന്നു, രക്തം ചിന്തനമായിരുന്നു. അപ്പോൾ പല കുഞ്ഞാടും പലരുടെയും പാപത്തിന് വേണ്ടി രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവർക്ക് മനസ്സിലായി. എല്ലാ വർഷവും മഹാപാപ പരിഹാര ദിവസം എന്നൊരു ദിവസമുണ്ട് പഴയ നിയമത്തിലെ പ്രമാണങ്ങളിൽ. യഹൂദന്മാർ ആചരിച്ചു പോകുന്ന ഒരു നിയമമാണ്, രണ്ട് ആട്ടിൻകുട്ടിയെ എടുക്കും, അതിൽ മഹാപുരോഹിതൻ പിണച്ച തൻ്റെ കൈകൾ ഇതിൻ്റെ തലമേൽ വെച്ച് സകല ഇസ്രായേൽ മക്കളുടെയും പാപങ്ങൾ ഇതിലേക്കങ്ങ് മാറ്റുകയാണ്. അല്ല, ഒരുത്തനെ കാട്ടിലേക്കങ്ങ് വിടും ഒരു ആട്ടിൻകുട്ടിയെ, മറ്റതിനെ അറുത്ത് അതിൻ്റെ രക്തവും എടുത്തുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കടന്നു പോകും. അപ്പോൾ ഈ കുഞ്ഞാടിനെ അവർക്കറിയാം, ആരുടെ പാപങ്ങളെയാണ് ഈ കുഞ്ഞാട് ചുമക്കുന്നത്? ഇസ്രായേലിലായിരിക്കുന്ന ജനങ്ങളുടെ, യഹൂദന്മാരുടെ പാപങ്ങളെയെല്ലാം കൂടി ഈ കുഞ്ഞാടിൻ്റെ മേളിലേക്ക് ഏൽക്കുകയായിരുന്നു, ഏൽപ്പിക്കുകയായിരുന്നു. എന്നിട്ട് അതിനെ ബലിയാക്കി അതിൻ്റെ രക്തമെടുത്ത് വിമോചനം പ്രാപിക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ജനതയുടെ മുൻപിൽ യേശു കർത്താവിനെ പ്രസന്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഇതാ, ലുക്ക്, ദ ലാംബ് ഓഫ് ഗാഡ് ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്. ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മളുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മരിക്കുവാൻ വേണ്ടിയായിരുന്നു. യേശു ജനിച്ചപ്പോൾ പലരും യേശുവിനെ അന്വേഷിച്ചു. ഒരു രാജാവിൻ്റെതായ നക്ഷത്രം കണ്ടുകൊണ്ട് വലിയൊരു കൂട്ടം ആൾക്കാർ യേശുവിനെ അന്വേഷിച്ചു. ഇവിടെ നിന്നും വിദ്വാൻമാരായിരിക്കുന്ന പലരും യാത്ര ചെയ്ത് യേശുവിനെ കാണുവാൻ വേണ്ടി കടന്നു ചെന്നു. അവർ രാജകൊട്ടാരത്തിലേക്കാണ് ചെന്നത്. എന്നാൽ യേശു കാലിത്തൊഴുത്തിലായിരുന്നു. എന്നാൽ യേശുവിനെ അവർക്ക് കാണുവാനായിട്ട് പ്രയാസമുണ്ടായിരുന്നു. യേശുവിൻ്റെ ജനനം ഇങ്ങനെ ഇപ്രകാരം തന്നെ. ഇവിടെ നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, നമ്മുടെ പാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ചുമന്നൊഴിക്കുകയായിരുന്നു. യേശു കർത്താവ് തൻ്റെ അന്ത്യ അത്താഴത്തിൽ താൻ പാനപാത്രം എടുത്തിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്, ഇതാ അനേകർക്ക് വേണ്ടി, അനേകരുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ചൊരിയുവാനിരിക്കുന്ന എൻ്റെ രക്തം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്തായിരുന്നു? അനേകരുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ വേണ്ടിയായിരുന്നു. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളുടേതായിരിക്കുന്ന പാപക്കറകളെ കഴുകി ശുദ്ധീകരിക്കുവാൻ വേണ്ടിയായിരുന്നു. യേശു ക്രിസ്തുവിൽ എൻ്റെ സ്വന്ത രക്തത്താൽ വിലക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ സഭ. ആരാണ് ദൈവമക്കൾ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാകുന്നു, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാകുന്നു ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. വ്യർത്ഥവും പാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്ത് ഇരിക്കുന്നത് വെള്ളി പൊന്ന തുടങ്ങിയ വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റെ വിളിയേറിയ രക്തം കൊണ്ടത്രേ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ വീണ്ടെടുക്കുന്നതാവുന്നു, വിമോചനം നൽകിത്തരുന്നതാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് വലിയൊരു കൂട്ടം ജനതയെ കണ്ടപ്പോൾ എന്താണ് കാണുന്നത്? കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. കർത്താവിൻ്റെ രക്തത്താൽ നമ്മളുടെ അങ്കി എല്ലാം കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിക്കപ്പെട്ടവരെന്ന് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു മരിച്ചത് നമ്മളുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം അവൻ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പിൻ്റെ രക്തമാണ് ചൊരിഞ്ഞത്. നാം മരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ നിയമം പൂർത്തീകരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെതായിരിക്കുന്ന സ്നേഹത്തിൻ്റെ നിദാനമായി ഇവിടെ യേശു കർത്താവ് വെളിപ്പെടുകയായിരുന്നു. പാപത്തിൽ മരിക്കപ്പെട്ടതായിരുന്ന നാം എല്ലാവരും നമ്മളെ വീണ്ടെടുക്കുവാനായി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. വിശ്വസിക്കുക, പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. ദൈവവചനത്തിൽ വായിക്കുന്നു പാപം ചെയ്തവരെല്ലാം മരിക്കും എന്നാണ്. കാരണം രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല. എന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവം, സർവസമ്പൂർണനായിരിക്കുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ദൈവത്തിൻ്റെ അഗാധമേറിയ സ്നേഹത്തിൽ ആയിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന്. ഇപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു ആരായിരുന്നു? നമ്മളുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ പോക്കുവാൻ വേണ്ടി കടന്നു വന്ന കർത്താവാകുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു ഒരു മതത്തിന് വേണ്ടി വന്നതല്ല, യേശു ഒരു മനുഷ്യന് വേണ്ടി വന്നതല്ല, യേശു ഒരു നാട്ടുകാർക്കോ ഒരു രാജ്യക്കാർക്കോ വേണ്ടി വന്നവനല്ല. യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഏത് കുഞ്ഞാടാ? ഈ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്നു എന്നാണ്. ആ കർത്താവ് യേശു ക്രിസ്തുവിനെ നിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കണം. രക്ഷയ്ക്കായി എന്തുവാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ പാപിയാണ് കർത്താവേ, എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ പാപത്തിൽ ജീവിക്കുന്നു, എനിക്ക് എങ്ങനെയാണ് വീണ്ടെടുപ്പ് പ്രാപിക്കുന്നറിയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗുണ്ട് ഏറ്റുപറയുകയും നിന്റെ രക്ഷിതാവും കർത്താവുമായി നിന്റെ വാഗുണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവം നിനക്ക് രക്ഷ നൽകിത്തരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആ വീണ്ടെടുപ്പ് നാം പ്രാപിക്കണം. അവനെ ഹൃദയത്തിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നിൻ്റെ ജീവിതം സമർപ്പിക്കണം. പാപമംഗലമായിരിക്കുന്ന ജീവിതമാണോ നീ നയിക്കുന്നത്? നിൻ്റെ ജീവിതത്തിൽ
എങ്ങനെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്? നീ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? യേശുവിനെ സ്വന്തം കർത്താവായി അംഗീകരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? യേശു നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും നമുക്കെല്ലാവർക്കും വേണ്ടിയാകുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് അവതരിച്ച് നമുക്ക് വേണ്ടി മരിച്ചത്. നാളുകൾക്ക് മുന്നേ യേശുദേവൻ ജനിച്ചു വീണപ്പോൾ യേശുവിനെ കാണുവാനായി കടന്നു വന്ന വിദ്വാൻമാരായിരിക്കുന്നവർ രാജകൊട്ടാരത്തിൽ അന്വേഷിച്ചിട്ട് കണ്ടില്ല. യേശുവിനെ ക്രൂശീകരിച്ച് ഗോൾഗോത്ത മലയിലേക്ക് കടത്തിവിടുമ്പോൾ പിലാത്തോസ് യേശുവിൻ്റെ തലപ്പത്ത് ഒരു കുറ്റം എഴുതിയുണ്ടാക്കി. നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ്, ഈ യഹൂദന്മാരുടേതായി പിറന്ന ഇവൻ എവിടെയെന്ന് അന്വേഷിച്ച് വിദ്വാൻമാർ കണ്ടെത്തുവാൻ കഴിയാതെ പോയ കർത്താവിനെ കാണുവാനായി നമുക്ക് കഴിയും. എവിടെയാണ്? കാൽവരി ക്രൂശിൽ കിടക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവനും ക്രൂരന്മാരായിരിക്കുന്ന റോമാക്കാർ യേശുവിൻ്റെ ശരീരം മുഴുവനും ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് കീറി. നമ്മൾ കാണുന്ന പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ കാണുന്നത് കുറച്ചാണ്. ഒരു ചാട്ടയിൽ തന്നെ പല എതിലുകളുണ്ട്. ഓരോന്നിലും ഓരോ തരത്തിലുള്ളതായിരിക്കുന്ന മൃഗീയമായ ശരീരത്തെ കീറിമുറിക്കുവാൻ കഴിവുള്ള ഉപകരണങ്ങളാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഉഴവു ചാലുകൾ പോലെ യേശുവിൻ്റെ ശരീരത്തെ പിഴുതു മുറിച്ച റോമാ സാമ്രാജ്യത്തിൻ്റെ ആ അടി. അതും കൊണ്ട് രക്തം വാർന്നൊഴുകി ഭാരമേറിയ ക്രൂശും ചുമന്ന് തലയിൽ മുൾക്രീടം ചുമന്നു. മുൾക്രീടം വെച്ച് ചോര ഒഴുകി യേശുവിൻ്റെ ശരീരം മുഴുവനും വേദന കൊണ്ട് പിടഞ്ഞ് അങ്ങ് രക്തമൊഴിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലേക്ക് താൻ യാത്രയാകുകയാണ്. തൻ്റെ ശരീരത്തെ മുഴുവനും പിച്ച് ചീന്തി നമ്മൾക്ക് വേണ്ടി രക്തമൊഴുക്കി തരികയായിരുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാടായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ അടിയേറ്റു. തൻ്റെ കൈകാലുകളിൽ ആണികൾ തറച്ചു. തന്നെ ക്രൂശിക്കൂ, തൻ്റെ ക്രൂശിച്ച് അങ്ങ് ഇട്ടിരിക്കുകയാണ്. ആ യേശുവിൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഇതാ യഹൂദന്മാരുടെ രാജാവെന്ന്. എവിടെയാ യഹൂദന്മാരുടെ രാജാവ്? ക്രൂശിൽ കിടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നിന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി. ഞാനും നീയും മരിക്കേണ്ടതായ ദൈവത്തിൻ്റെ വിധിപ്രകാരം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് പറഞ്ഞ ആ വിധിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു പുണ്യവാനായി ഭൂമിയിൽ അവതരിച്ച് നമ്മളുടെ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പൊന്ന് വെള്ളി കൊണ്ടല്ല, വിലയേറി ഈ ലോകത്തിലെ സമ്പത്തുകളെ കൊണ്ടല്ല നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത്, എന്നാൽ ക്രിസ്തു യേശുവിൻ്റെ പുണ്യാഹമായ രക്തത്താൽ ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച ആ യേശുവിൻ്റെ പുണ്യാഹമായ രക്തത്താൽ നിന്നെയും എന്നെയും രക്തം കൊണ്ട് വിലക്കി വാങ്ങിയ ദൈവത്തിൻ്റെ പൈതലാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ യേശുവിനെ നിന്റെ ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് നീ മരിച്ചാൽ നീ എവിടെ പോകും? നിന്റെ നിത്യത എവിടെയായിരിക്കും? നിനക്ക് ആത്മാവുണ്ട് സത്യം. ഇന്ന് നീ മരിച്ചു വീണാൽ നീ സ്വർഗത്തിലേക്ക് പോകുമോ? ഇല്ല എങ്കിൽ, അപ്രത്യാശ നിനക്കില്ല എങ്കിൽ ഇതാകുന്ന സുപ്രസാദ നിമിഷം. ആ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുക. ദൈവജനത്തിൽ വായിക്കുന്നു, ഞാൻ ഹൃദയത്തിൻ്റെ കവാടത്തിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട നിന്റെ ഹൃദയം തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് കടന്നു വരുന്നു. ഇന്ന് എൻ്റെ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്ഥാനം കൊടുക്കുക. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിനക്ക് വേണ്ടി മരിച്ചതാണ്. യേശു ദൈവത്തിൻ്റെ കുഞ്ഞാടായി മരിച്ചത് നിന്റെ പാപങ്ങളെ മോചിക്കുവാൻ വേണ്ടിയാണ്. നീ എത്ര വലിയ പെടും പാപിയായിരുന്നാലും യേശുവിൻ്റെ രക്തം
നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. നിന്റെ പാപം രക്താംബര പരം പോലെ അത് കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും എന്ന് വചനം പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ രക്തം നിന്റെ സകല പാപക്കറകളെയും പോക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ കഴിവുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാവേ, പ്രിയ കുഞ്ഞെ, പ്രിയമുള്ളവരെ, എൻ്റെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച്, കർത്താവിനെ നിന്റെ രക്ഷകനായി സ്വീകരിച്ച്, പൂർണ്ണമായി ഹൃദയത്തിൽ കൈക്കൊണ്ട യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിന്നെ മാനിക്കും, കർത്താവ് നിന്റെ ജീവിതത്തിൽ ലോകം തരാത്ത സന്തോഷം നൽകിത്തരും. ആ സന്തോഷത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി കർത്താവിനുള്ളതായിരിക്കും നന്മയുടെയും നന്മയുടെയും രക്ഷയുടെയും അനുഭവം അനുഭവിക്കുന്നവരായി ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ സർവശക്തനായിരിക്കും ദൈവം നിന്നെയും എന്നെയും ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആകയാൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, പാപപ്രവൃത്തികളെ വിട്ടുകൊണ്ട് യേശുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിപ്പാനായി നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുക. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതുവരെയും യേശുവിനെ അംഗീകരിപ്പാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നീ ആരുമായിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, എങ്ങനെയെങ്കിലും കേൾക്കുന്നതായിക്കട്ടെ, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിനക്ക് വേണ്ടി മരിച്ചു, യേശുവിൻ്റെ രക്തം നിന്റെ പാപങ്ങളെയെല്ലാം പോക്കി നിനക്ക് ജീവൻ നൽകിത്തരും. ഇത് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഹൃദയം നിന്റെ കവാടത്തിൽ എൻ്റെ യേശു മുട്ടുകയാണ്. പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവിനെയും പിതാവിനെയും പ്രിയ സഹോദരനെയും പ്രിയ സഹോദരിയെയും പ്രിയ സാറിനെയും പ്രിയമുള്ളവരെയും കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. യേശുവേ, അവിടെ നിന്ന് ഞങ്ങളെ രക്ഷകനായി ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. അവിടുത്തെ രക്തം ഞങ്ങളുടെ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് അവിടുത്തെ വചനത്തിൽ വായിക്കുന്നു. കർത്താവേ, അവിടെ നീ താണ ഭൂമിയിലേക്ക് ഞങ്ങളുടെ പാപങ്ങളെ ഏൽക്കുവാനാണല്ലോ വന്നത്. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ, എനിക്ക് വേണ്ടിയാണല്ലോ, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ കർത്താവേ കാൽവരിയുടെ മരയിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത്. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ രക്ഷകനും കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു വരണമേ, പുതിയൊരു ജീവൻ നൽകിത്തരണമേ, പുതിയൊരു വീണ്ടെടുപ്പ് ഞങ്ങൾക്ക് നൽകിത്തരണമേ. സ്വർഗരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി യേശുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങിയപ്പെട്ടവരായി ഞങ്ങൾ ഓരോരുത്തരും തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം, സഹായിക്കണം, സൂക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.